അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാധ്യമങ്ങളത്ത് പൂട്ടിയിട്ട വീട്ടിൽ വൻ കവർച്ച. മോഷണം നടന്നത് പാണപ്പുഴ റോഡിൽ മാത്തുവയൽ പാലത്തിന് സമീപത്തെ പി ജയപ്രസാദിന്റെ വീട്ടിൽ. 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 2.5 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും മോഷണം പോയി. നഗരമധ്യത്തിൽ റോഡരികിൽ നടന്ന കവർച്ചയിൽ ഭയചകിതരായി നാട്ടുകാർ. ഇന്ന് വായനാ ദിനം. ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന പി എൻ പണിക്കരുടെ ജന്മദിനം. സ്കൂളുകളിലും വായനശാലകളിലും പ്രത്യേക പരിപാടികൾ. സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ മോർഫ് ചെയ്ത് നിർമ്മിച്ച സംഭവത്തിൽ വിറങ്ങലിച്ച് തയ്യേനിയിലെ ജനങ്ങൾ. കേസിൽ ചിറ്റാരിക്കൽ തയ്യേനി സ്വദേശികളായ 3 പേരെ പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. തെയ്യത്തെ വിൽപ്പന ചരക്കാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി. വടക്കേ മലബാറിൽ ആചാരാനുഷ്ഠാനത്തോടെ തെയ്യത്തെ നെഞ്ചോടു ചേർക്കുന്നവരോടുള്ള അവഹേളനമാണിതെന്ന് തെയ്യം കലാകാരന്മാർ. വിശദമായ വാർത്തകളിലേക്ക്. മാധ്യമംഗലത്ത് പൂട്ടിയിട്ട വീട്ടിൽ വൻ കവർച്ച. പാണപ്പുഴ റോഡിൽ മാത്തുവയൽ പാലത്തിന് സമീപത്തെ പി ജയപ്രസാദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 2.5 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും മോഷണം പോയി. 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 2.5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ടുമാണ് മോഷണം പോയത്. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം തുടങ്ങി. ഉച്ചയോടെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. അകത്തെ അലമാരകൾ തുറന്നാണ് സ്വർണവും ഡയമണ്ടും മോഷ്ടിച്ചത്. അലമാരയിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലാണ്. ബുധനാഴ്ച പുലർച്ചെ 3:00 to 3:45 ഇടയിലാണ് മോഷണം നടന്നത്. സമീപത്തെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവ് ടോർച്ചുമായി വീട്ടിലേക്ക് വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു 3 മണിക്ക് 4 മണിക്ക് ഇടയ്ക്കായിട്ടുള്ള സമയത്ത് എൻ്റെ വീടിൻ്റെ വാതിൽ പൂട്ട് തുളിച്ചിട്ട് കള്ളന്മാർ അകത്ത് കയറി വീട്ടിലുണ്ടായിരുന്ന 35 ഓളം പവൻ വരുന്ന സ്വർണം അപഹരിച്ചു. ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം ഞങ്ങൾ കരിമ്പത്ത് ഒരാശുപത്രിയിൽ, ആയുർവേദ ആശുപത്രിയിലായിരുന്നു. ഇന്ന് രാവിലെ ആണ് വിവരം അറിഞ്ഞിട്ടാണ് ഞാനെത്തുന്നത്. വരുമ്പോൾ പൂട്ട് പൊളിച്ചു കിടക്കുന്നു. അടുത്ത വീട്ടിൽ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്ന് ലൈറ്റ് അണയ്ക്കാൻ, പുലർച്ചെ ലൈറ്റ് അണയ്ക്കാനായിട്ട് വരുമ്പോഴാണ് വാതിൽ തുറന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും എന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഏകദേശം ഒരു അലമാരകളിലിരുന്ന് തുണികൾ മുഴുവൻ വലിച്ച് താഴെയിടുകയും അലമാരയിലുണ്ടായിരുന്ന സ്വർണം അപഹരിച്ചതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നു. പ്രസാദിന്റെ ഭാര്യ ദീപ കരിമ്പത്ത് ആയുർവേദ ചികിത്സയിലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. രാവിലെ സമീപത്തെ ബന്ധു ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് വാതിൽ കുത്തി തുറന്നതായി കണ്ടത്. ഉടൻ ജയപ്രസാദിനെ വിവരമറിയിച്ചു. തുടർന്ന് പെരിങ്ങോം പോലീസിലും വിവരമറിയിച്ചു. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ CI പി രാജേഷ്, SI പി ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. വീടിന്റെ വാതിൽ പൊളിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന മൺവെട്ടിയും കത്രികയും വീടിന്റെ സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മാധ്യമംഗലത്ത് കവർച്ച നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതോടൊപ്പം ടൗണിനടുത്ത് റോഡരികിൽ നടന്ന കവർച്ച നാട്ടുകാരെ ഭീതിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമംഗലത്ത് ടൗണിനടുത്ത് റോഡരികിൽ നടന്ന കവർച്ച നാട്ടുകാരെ ഭീതിയിലാക്കിയിട്ടുണ്ട്.
പുലർച്ചെ 3-നും 4-നും ഇടയിൽ വീട് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ ശേഷം മോഷ്ടാവ് രക്ഷപ്പെടുന്ന ദൃശ്യം സമീപത്തെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 4 മണിക്ക് ക്ഷീരകർഷകരും മറ്റും ഉണരുന്ന സമയമാണ്. മാത്രമല്ല റോഡിലൂടെ വാഹനങ്ങളും പോകാറുണ്ട്. ഈ സമയത്ത് കവർച്ച നടത്തി രക്ഷപ്പെട്ടതാണ് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുന്നത്. ഗൃഹനാഥൻ 1 ആഴ്ചയിലധികമായി ഭാര്യയോടൊപ്പം തളിപ്പറമ്പിലെ ആശുപത്രിയിലാണ്. ഇതറിയുന്നവരാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. നിരീക്ഷണ ക്യാമറ ദൃശ്യം പരിശോധിച്ച് ശാസ്ത്രീയമായ തെളിവുകളോടെ പ്രതിയെ കണ്ടെത്താനാകുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇന്ന് വായനാ ദിനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന പി എൻ പണിക്കരുടെ ജന്മദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി പൈനൂർ ബോയ്സ് സ്കൂൾ NSS വിദ്യാർത്ഥികൾ പൈനൂർ പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് എത്തിച്ചേർന്ന് ഗ്രന്ഥശാലകൾക്ക് രൂപം നൽകിയ പി എൻ പണിക്കർക്കുള്ള സ്നേഹാദരം കൂടിയാണ് വായനാ ദിനം. 4000-ലധികം ഗ്രന്ഥശാലകൾക്കാണ് പി എൻ പണിക്കർ രൂപം നൽകിയത്. കേരളത്തെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിതാന്ത പരിശ്രമത്തിലേർപ്പെട്ട പി എൻ പണിക്കർ മെച്ചപ്പെട്ട ഒരു വായനാ സംസ്കാരം മലയാളികൾക്കിടയിൽ കെട്ടിപ്പടുക്കാൻ വലിയ സംഭാവനയാണ് നൽകിയത്. ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ബോയ്സ് സ്കൂൾ NSS വിദ്യാർത്ഥികൾ പയ്യന്നൂർ പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് സംസാരിച്ചു. വായനാ ദിനമാണ്. കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിൽ ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത്. 1995 ജൂൺ 19 പി എൻ പണിക്കർ നിര്യാതനായത്. അതിനുശേഷം 1996 മുതൽ തന്നെ കേരളത്തിൽ വായനാ ദിനം ആചരിച്ച് വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മോർഫ് ചെയ്ത് സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ നിർമ്മിച്ച സംഭവത്തിൽ വിറങ്ങലിച്ച് തയ്യേനിയിലെ സ്ത്രീകൾ. കേസിൽ ചിറ്റാരിക്കാൽ തയ്യേനി സ്വദേശികളായ 3 പേരെ ചിറ്റാരിക്കാൽ പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഫോട്ടോകൾ ശേഖരിച്ച് മോർഫ് ചെയ്തായിരുന്നു ഇവർ നഗ്നചിത്രങ്ങൾ നിർമ്മിച്ചത്. ചിറ്റാരിക്കാൽ തയ്യേനി സ്വദേശികളായ സിബിൻ ലൂക്കോസ്, ജസ്റ്റിൻ ജേക്കബ്, എബിൻ ടോം ജോസഫ് എന്നിവരെയാണ് ചിറ്റാരിക്കാൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തയ്യേനിയും പരിസര പ്രദേശങ്ങളും കൂടാതെ മറ്റു പല ജില്ലകളിലെയും സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇവർ മോർഫ് ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണുകൾ സൈബർ സെൽ പിടിച്ചെടുത്ത് പരിശോധിച്ചു വരികയാണ്. ഇതിൽ ആരൊക്കെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സൈബർ സെല്ലിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിനുശേഷം ഓരോ വ്യക്തികളും പരാതി നൽകും. സ്ഥലം വാർഡ് മെമ്പർ KK മോഹനൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇവരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വടക്കേ മലബാറിൽ ആചാരാനുഷ്ഠാനത്തോടൊപ്പം മാത്രം അനുഷ്ഠിച്ചു വരുന്ന തെയ്യത്തെ പണത്തിനു വേണ്ടി വിൽപ്പന ചരക്കാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി വരുന്ന ദിവസം തെയ്യത്തെ പേക്കോലമായി അജ്മാനിൽ കെട്ടിയാടിക്കുന്നതിനെതിരെയും സമിതി പ്രതിഷേധം അറിയിച്ചു. വടക്കേ മലബാറിലെ വിശ്വാസമായ തെയ്യം അനുഷ്ഠാനത്തെ വികലമായും വികൃതമായും അവതരിപ്പിക്കുന്ന പ്രവണത കൂടി വരികയാണെന്ന് ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. തെയ്യത്തെ കലാരൂപമെന്ന നിലയിലും ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന നിലയിലും അനുഷ്ഠാനമെന്ന രീതിയിലും നെഞ്ചോട് ചേർക്കുന്നവരോടുള്ള അവഹേളനമാണിത്. യഥാർത്ഥ വിശ്വാസികളെയും തെയ്യക്കാരെയും അപമാനിക്കുന്ന തരത്തിൽ ഇനിയും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതൊക്കെ കിട്ടുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. പക്ഷേ അതിൻ്റെ ബലത്തിൽ നമ്മുടെ പാരമ്പര്യപരമായിട്ട് നമ്മുടെ പൂർവ്വസൂനുകൾ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ വിൽപ്പന ചിറക്കാക്കുന്ന ഒരു രീതി, അതായത് അതിനെ മറ്റൊരു രീതിയിൽ വികലമായി അവതരിപ്പിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ സംഘടന വളരെയധികം പ്രതിഷേധിക്കുന്നു. നമ്മുടെ ഈ സംഘടനയിൽ ഓരോ ആൾക്കാരെ വിഷമവും ഇതിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നും ഇനിയും തന്നെ ഇത്തരം ആളുകൾ ഇതിൽ പോകാനോ അതേമാതിരി ഇത് വികലമായി അവതരിപ്പിക്കുന്നതിലോ വിട്ടുനിൽക്കണം എന്നുള്ളതാണ് ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്. സംഘടനയുടെ എല്ലാ ആളുകളും, സംഘടന ഉൾപ്പെട്ട ഈ 9 സമുദായത്തിൽപ്പെട്ട ആളുകളും അതിന് തയ്യാറാവണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് പറയാനുള്ളത്. തികഞ്ഞ അനുഷ്ഠാനങ്ങളോടുകൂടി അംഗീകരിക്കപ്പെട്ടിടത്ത് മാത്രം കെട്ടിയാടുന്ന രീതിയാണ് തെയ്യങ്ങളുടെ കാര്യത്തിൽ വർഷങ്ങളായി ചെയ്തു പോരുന്നത്. നേർച്ച തെയ്യം എന്ന പേരിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ ചില തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ടെങ്കിലും അതും പൂർണ്ണമായ അനുഷ്ഠാനത്തോടെയാണ് ചെയ്യുന്നത്. എന്നാൽ തെയ്യത്തെക്കുറിച്ചോ അതിന്റെ മന്ത്രവിദ്യകളെക്കുറിച്ചോ തോറ്റങ്ങളോ അറിയാത്ത ചില ആളുകൾ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് തെയ്യത്തെ വികലമാക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
വഴിമുട്ടിയ ജീവിതം വായനയിലൂടെ തിരിച്ചുപിടിച്ച് പ്രകാശൻ ചെന്തളം. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം വായനാ പക്ഷാചരണത്തിന്റെ തുടക്കം കുറിച്ച് സംഘടിപ്പിച്ച വായനാ പൂമഴ പരിപാടിയിലാണ് യുവകവി തന്റെ ജീവിത പുസ്തകം തുറന്നുവച്ചത്. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം വായനാ പക്ഷാചരണത്തിന്റെ തുടക്കം കുറിച്ച് സംഘടിപ്പിച്ച വായനാ പൂമഴ പരിപാടിയിലാണ് ഏഴാം തരം മലയാളം പാഠപുസ്തകത്തിൽ കാട് ആരത് എന്ന തന്റെ കവിത ഉൾപ്പെടുത്തിയതിലൂടെ താരമായി മാറിയ പ്രകാശൻ ചെന്തളം കഷ്ടപ്പാടുകൾ മാത്രം കൂട്ടിനുണ്ടായിരുന്ന തന്റെ ജീവിതം മാറ്റിമറിച്ചത് വായനയാണെന്ന് തുറന്നു പറഞ്ഞത്. ജീവിത പ്രതിസന്ധികളിൽ പ്രചോദനമാകാനും ജീവിത രീതി പാകപ്പെടുത്താനും വായന സഹായിച്ച കഥ തനി ഗ്രാമ്യഭാഷയിലൂടെ സദസ്സുമായി പ്രകാശൻ ചെന്തളം പങ്കുവച്ചപ്പോൾ അതിവികാര നിർഭരമായ നിമിഷങ്ങളിലേക്ക് വഴിമാറി. 32-കാരനായ പ്രകാശിന്റെ കഥകൾ സദസ്സിന് മുന്നിൽ പെരുമഴ പോലെ പെയ്തിറങ്ങിയപ്പോൾ വായന പൂമഴ വേറിട്ട അനുഭവമായി. ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് നിർവാഹക സമിതി അംഗം എം കെ രമേഷ് കുമാർ വായനാ പക്ഷാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രകാശനെ ഷാളണിയിച്ച് അനുമോദിച്ചു. കൂക്കാനം റഹ്മാൻ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ സംസാരിച്ചു. ശശിധരൻ നാലപ്പടമ്പൻ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഏഴോ നരിക്കോട്ട് വയലിൽ നിന്നും ഉയരുന്നത് തമിഴ് പാട്ടിന്റെ ശീലുകൾ. അതിഥി തൊഴിലാളികളാണ് ഇവിടെ നാട്ടിപ്പണിയെടുക്കാൻ എത്തിയിരിക്കുന്നത്. പുലർച്ചെ മുതൽ സന്ധ്യ വരെ പരാതികൾ ഏതുമില്ലാതെയാണ് ഇവർ പണിയെടുക്കുന്നത്. കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോം ഗ്രാമത്തിന്റെ ജൈവ നെൽകൃഷിയും കാർഷിക സമൃദ്ധിയും പേരുകേട്ടതാണ്. ഇക്കുറിയും വയലിൽ നെൽകൃഷി ആരംഭിച്ചിട്ടുണ്ട്. വയലിൽ പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഇത്തവണ അതിഥി തൊഴിലാളികളുമുണ്ട്. തമിഴ്നാട് സ്വദേശികളാണ് നരിക്കോട് വയലിൽ പണിയെടുക്കുന്നത്. പുലർച്ചെ മുതൽ സന്ധ്യ വരെ പരാതികൾ ഒന്നുമില്ലാതെ ഇവർ വയലിലുണ്ടാകും. കണ്ണൂർ ജില്ലയുടെ നെല്ലറയാണ് ഏഴോം. തൊഴിലാളികളുടെ ക്ഷാമം ഇക്കുറി തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷക തൊഴിലാളികളാണ് പാടത്ത് കൃഷിക്ക് കർഷകരെ സഹായിക്കുന്നത്. ശക്തമായ ചൂടിൽ നാടൻ പാട്ടുകൾ പാടി ആയാസത്തോടെയാണ് ഇവർ കർഷകരംഗത്ത് ജോലി ചെയ്തു വരുന്നത്. ഏഴോത്തുനിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റോട്ടറി ക്ലബ് പയ്യന്നൂർ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. ചടങ്ങിൽ രംഗനാഥ ഭട്ട് മുഖ്യാതിഥിയായി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുകുമാരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സജിത് പി പ്രസിഡന്റായും ബാബു പള്ളയിൽ സെക്രട്ടറിയായും സഹഭാരവാഹികളോടൊപ്പം അധികാരമേറ്റു. നേത്ര ചികിത്സ, ഭവനദാനം, മിയാവാക്കി വനവൽക്കരണം ഉൾപ്പെടെ ഈ വർഷം ക്ലബ്ബ് നടത്താൻ ഉദ്ദേശിക്കുന്ന വിവിധ സേവന പദ്ധതികളെ കുറിച്ച് പ്രസിഡന്റ് വിശദീകരിച്ചു. ഐ വാണ്ട് ടു കൺഗ്രാറ്റ്സ് അവർ ഔട്ട്ഗോയിംഗ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് സുകുമാരൻ ഫോർ ഹിസ് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ. Under his leadership, our club has made significant progress and positive impact on our community. We are grateful for his service. As we start a new Rotary year, our theme is the magic of Rotary. This reminds us our core missions to serve others and make the difference. Together we can continue to uphold this mission and create the lasting impact. നിയുക്ത ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ, മുൻ ഗവർണർ വി ജി നായനാർ, ചെയർമാൻ നരേന്ദ്ര ഷെനായി, അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ പത്മനാഭൻ, ഡോക്ടർ വരുൺ നമ്പ്യാർ, രാജീവൻ ടി എ, ഡോക്ടർ വിനോദ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുതുതായി 4 പേർക്ക് സോണൽ കോർഡിനേറ്റർ മനോജ് വി കെ വിയുടെ കാർമ്മികത്വത്തിൽ ക്ലബ് അംഗത്വം നൽകി. ക്ലബ് ബുള്ളറ്റിന്റെ ആദ്യ കോപ്പി സ്ഥാപക അംഗം ഡോക്ടർ യു വി ഷെനായി ഡിസ്ട്രിക്ട് സെക്രട്ടറി സി ആർ നമ്പ്യാരിൽ നിന്നും ഏറ്റുവാങ്ങി. വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികളടക്കം 300-ലേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വായനശാല നവീകരണം വായന ദിനത്തിൽ. വായനാ ദിനം പ്രമാണിച്ച് വായനശാലയുടെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയപ്പോൾ കണ്ടത് തൃക്കരിപ്പൂർ പഞ്ചായത്ത് വായനശാലയുടെ കാഴ്ച ഇതാണ്. പുതിയ ബിൽഡിംഗിലേക്ക് LSGD എഞ്ചിനീയറിംഗ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ടും തൃക്കരിപ്പൂർ പഞ്ചായത്ത് വായനശാലയുടെ പ്രവർത്തനം പുനഃസ്ഥാപിച്ചിട്ടില്ല. നിലവിലുള്ള വായനശാലയുടെ പ്രവർത്തനം മുടങ്ങിയിട്ട് 3.5 വർഷം കഴിഞ്ഞു. പഞ്ചായത്ത് ഓഫീസിനകത്തെ ചെറിയ മുറിയിലേക്ക് താൽക്കാലികമായി ലൈബ്രറി മാറ്റിയെങ്കിലും പൊതുജനങ്ങൾക്ക് യഥേഷ്ടം കടന്നുവരാൻ പറ്റിയ സ്ഥലമല്ലാത്തതിനാൽ വായനശാല എന്നത് പേരിന് മാത്രമായി. മുൻകാലങ്ങളിൽ ലൈബ്രറിയിൽ 1000-ൽ മെമ്പർമാരുണ്ടായിരുന്നു. ഈ വർഷം ആകെ മെമ്പർഷിപ്പ് പുതുക്കിയത് 5 പേർ മാത്രമാണ്. 2023 ജനുവരിയിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അനക്സ് കെട്ടിടം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തതാണ്. ഇന്ന് വായനാ ദിനത്തിൽ വായനശാലയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. പെയിന്റിംഗ് ജോലിക്ക് ഒരാൾ മാത്രം എത്തിയപ്പോൾ അവർക്ക് കൂട്ടായി തൃക്കരിപ്പൂർ ടൗൺ വാർഡ് മെമ്പർ ശശിധരനും ബ്രഷുമെടുത്ത് പെയിന്റിംഗ് പണി ആരംഭിച്ചു.
നിരവധി പേർ നിത്യേന കയറിയിറങ്ങുന്ന പഴയ വായനശാല മുറി തുറന്ന് പത്രങ്ങൾ അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിക്കാനുള്ള സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം June 21 നടക്കും. തായ്നേരി ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കെ ശ്രീനിവാസ ഷേണായി മുഖ്യാതിഥിയാകും. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റിന്റെയും ഭാരവാഹികളുടെയും സ്ഥാനാരോഹണം June 21 വൈകിട്ട് 7:30 നടക്കും. തായ്നേരി ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീനിവാസ ഷേണായി മുഖ്യാതിഥിയാകും. ഗംഗാധരൻ നള്ളക്കോട്ട് പ്രസിഡന്റായും പി വി മനോഹരൻ സെക്രട്ടറിയായും പി മോഹനൻ ട്രഷററായും ചുമതലയേൽക്കും. സ്കൂളുകളിൽ കുടിവെള്ള പദ്ധതി, ഭവനദാന പദ്ധതി, പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്കുള്ള വൊക്കേഷണൽ ട്രെയിനിംഗ് പദ്ധതി, നിർധന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് പദ്ധതി, സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം, സാമൂഹ്യ വനവൽക്കരണം എന്നിവ ഈ വർഷം ക്ലബ്ബ് നടപ്പിലാക്കും. ടി സി വി ദിനേശ് കുമാർ, ഗംഗാധരൻ നള്ളക്കോട്ട്, പി വി മനോഹരൻ, പി മോഹനൻ, വി ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടുത്ത വേനലിലും ജലസമൃദ്ധമായ നടക്കാവ് കാപ്പുകുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവിട്ടുള്ള നിർമ്മാണ പ്രവൃത്തിയിൽ വിവിധോദ്ദേശ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. നാശോന്മുഖമായിരുന്ന കുളം 10 വർഷങ്ങൾക്ക് മുൻപ് ചെറുകിട ജലസേചന വകുപ്പ് 36 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇന്നത്തെ രീതിയിൽ നിർമ്മിച്ചത്. 100 മീറ്റർ നീളവും 52 മീറ്റർ വീതിയുമുള്ള കുളം പ്രദേശത്തെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. പൊതുജനങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താത്തതിനാൽ അനാഥമായി കിടക്കുകയായിരുന്നു. വാർഡ് മെമ്പർ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെയും വാർഡ് സമിതിയുടെയും പരിസരവാസികളുടെയും ഇടപെടലിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് നവീകരണ പ്രവൃത്തി ആരംഭിച്ചത്. കുളം മലിനമാകാതിരിക്കുവാനും മറ്റു വസ്തുക്കൾ വീഴാതിരിക്കുവാനും കുളത്തിനു ചുറ്റും 2 അടി ഉയരത്തിൽ ചെങ്കൽ ഭിത്തി കെട്ടി അതിനു മുകളിൽ ഇരുമ്പ് വേലി നിർമ്മിച്ചാണ് സംരക്ഷിക്കുന്നത്. കുളത്തിന്റെ തെക്കും വടക്കും ഭാഗങ്ങളിലായി കവാടവും നിർമ്മിക്കും. പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലുള്ള നടക്കാവ് കാപ്പുകുളം വളരെ വിശാലമായൊരു കുളമാണ്. ഇത് ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഇതിന് ചുറ്റും മതിൽ നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ ചെറിയ ഒരു കമ്പി വേലിയും അതോടൊപ്പം തന്നെ 2 ഭാഗത്ത് 2 ഗേറ്റും രാവിലെയും വൈകുന്നേരം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപ്പാതയുമാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ലക്ഷ്യത്തിന്റെ മുന്നോടിയായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വലിയൊരു നീന്തൽക്കുളമാക്കി മാറ്റാം, വലിയ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള കയാക്കിംഗ് പോലെയുള്ള ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിലയിൽ ഈ കുളത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരു 4 മണി ചായ എന്ന് പറയുന്നൊരു പദ്ധതി, വൈകുന്നേരം ആളുകൾക്ക് നടക്കാനും വരുന്നവർക്ക് ചായ കൊടുക്കാനൊക്കെ സംവിധാനം ഉൾപ്പെടെ വലിയ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കുളത്തിന്റെ ഒരു നവീകരണ പ്രവർത്തനം നടക്കുന്നത്. 1 ഏക്കർ വിസ്തൃതിയുള്ള കുളത്തിന്റെ 4 ഭാഗവും ഒരുക്കിയിരിക്കുന്ന നടപ്പാതയാണ് ഏറെ ആകർഷണം. ശുദ്ധവായു ശ്വസിച്ച് വാഹനങ്ങളുടെ തിരക്കില്ലാതെ പ്രഭാത സായാഹ്ന സവാരികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന തരത്തിലാണ് നടപ്പാതയുടെ നിർമ്മിതി. സമീപത്തെ വലിയകോവൽ മൈതാനത്തിൽ സ്റ്റേഡിയം നിർമ്മിച്ചതോടെ പുറത്താക്കപ്പെട്ട പ്രഭാത സായാഹ്ന സവാരിക്കാർക്കും ഇവിടുത്തെ കുളക്കര ഉപയോഗിക്കാം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വൈകുന്നേരങ്ങളിൽ ചെറുപലഹാരങ്ങളുമായി ചായ വിൽപ്പന നടത്തുന്നതിനുള്ള പദ്ധതിയും പരിഗണനയിലാണ്. കുളത്തിന്റെ ആദ്യ പടവിൽ വളർന്നു നിൽക്കുന്ന പുൽപടർപ്പുകൾ നീക്കം ചെയ്യുന്നതോടെ മനോഹരമാകുന്ന നിർമ്മിതി നീന്തൽ പരിശീലനത്തിനും മത്സരങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരിപുരം കുപ്പം റോഡിലെ വിള്ളൽ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. റോഡിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. എരിപുരം കുപ്പം റോഡിന്റെ പല ഭാഗത്തും സമാനമായ രീതിയിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനയാത്രക്കാർ ഏറെ ഭീതിയോടെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. വയൽ പ്രദേശമായതിനാലാണ് ഇത്തരത്തിൽ റോഡിൽ വിള്ളൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ജനങ്ങൾ പറയുന്നത്. നല്ല വൃത്തി ചെയ്ത് തന്നെയാണ്, പക്ഷേ ഇതിൽ പിന്നെ വേനിക്കലാം നല്ല ചൂട് വരുന്ന സമയത്ത് മാത്രമാണ് ഇത് വിണ്ട് പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. പിന്നെ മറ്റേ മഴയാകുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് അടുത്തിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ഇതാ ചെയ്തിന്, പക്ഷെ അതിൻ്റെ പിന്നെ അങ്ങനൊരു ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചിട്ട് പിന്നെ സമരങ്ങളിലൊക്കെ ചെയ്തിനായിരുന്നു. അടിവയ്പ്പിൻ്റെ പേരിലൊരു സമരമൊക്കെ ചെയ്തിന്. പിന്നെ അങ്ങനെ അത്ര ഒരു നല്ലൊരു ഇതാണ്, കുഴപ്പമൊന്നും അതിന് വലിയൊരു വലിയ കുഴപ്പമായിട്ടൊന്നും അതിൽ നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം ആണ് ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് വിണ്ട് കയറിയിട്ടുണ്ട്. റോഡിൻ്റെ അവസ്ഥയെ പറ്റി എല്ലാം പറയുന്നത്, കാരണം റോഡ് ഇപ്പോൾ 1-2 വർഷം ഇങ്ങനെ ഒരു ചാനലായിട്ട് വയലിൻ്റെ പ്രശ്നമെന്ന് തോന്നുന്നു. വയൽക്കരയായതുകൊണ്ട് വഴിയുടെ ചെറിയ പ്രശ്നം മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ്, മറ്റ് വേറെ എവിടെയും കാണുന്നില്ല. ഇത്
ബുദ്ധിമുട്ടായിട്ടൊന്നും കളഞ്ഞില്ല, ആരും ആക്സിഡന്റ് ആയിട്ടൊന്നും കളഞ്ഞില്ല. ആക്സിഡന്റും കുറവാണ്, ഒന്നും അറിയില്ല. റോഡിൽ മെക്കാഡം ടാറിംഗ് ചെയ്ത് വർഷങ്ങളായെങ്കിലും പിന്നീട് അറ്റകുറ്റപ്രവർത്തികൾ നടത്തിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. പലയിടത്തും റോഡ് ഉയർന്നും താഴ്ന്നും ഇരിക്കുന്നതും അപകടം വിളിച്ചു വരുത്തുകയാണ്. രാത്രികാലങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെയും വാഹനയാത്രികരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ബഡ്ഡിംഗ് റൈറ്റേഴ്സിന്റെ വായനാ ദിന പരിപാടിയുടെ മാടായി ഉപജില്ലാതല ഉദ്ഘാടനം നെരുവമ്പ്രം യു പി സ്കൂളിൽ നടന്നു. ഡയറ്റ് ലെക്ചറർ കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരത്തി ഒന്ന് അറേബ്യൻ രാവുകളിലൂടെ അതിമനോഹരമായ കഥകൾ നിങ്ങളുടെ ലൈബ്രറിയിലുണ്ട്, വായിക്കണ്ടേ? ഇന്ന് പോയിട്ട് വായിക്കാൻ പറയോ, അമ്മയോട് ഉമ്മയോട് കൊണ്ടുതരാൻ പറയോ, നിങ്ങളുടെ ടീച്ചറോട് എടുത്തുതരാൻ പറയോ. HM ഫോറം കൺവീനർ കെ കെ സുരേഷ് അധ്യക്ഷനായി, BRC ട്രെയിനർ AV സതീശൻ, CRC കോർഡിനേറ്റർ എം ഹർഷ, VV സന്തോഷ് കുമാർ, C ജയന്തി എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും തയ്യാറാക്കിയ പതിപ്പുകൾ വിദ്യാരംഗം കോർഡിനേറ്റർ എം നജീബ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഒളവറയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടിന്റെ കിണറിൽ പെരുമ്പാമ്പ് വീണു. ഒളവറ മുണ്ടിക്ക് സമീപത്തെ കിണറ്റിൽ വീണ പെരുമ്പാമ്പിനെ റെസ്ക്യൂവർ അനൂപ് സിയും നാട്ടുകാരും ചേർന്നാണ് പുറത്തെത്തിച്ചത്. തൃക്കരിപ്പൂർ ഒളവറ മുണ്ടയ്ക്ക് സമീപം ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന ആസാം സ്വദേശികൾ താമസിക്കുന്ന വീടിന്റെ കിണറ്റിലാണ് പെരുമ്പാമ്പ് വീണത്. രാത്രി കിണറിനടുത്തുള്ള മുറിയിൽ വന്ന പെരുമ്പാമ്പിനെ വീട്ടുകാർ ഓടിച്ചപ്പോൾ കിണറ്റിൽ വീഴുകയായിരുന്നു. റെസ്ക്യൂവർ അനൂപ് സിയും സഹായി കെ ലത്തീഷും നാട്ടുകാരും ചേർന്നാണ് പാമ്പിനെ പുറത്തെത്തിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാധ്യമങ്ങളത്ത് പൂട്ടിയിട്ട വീട്ടിൽ വൻ കവർച്ച. മോഷണം നടന്നത് പാണപ്പുഴ റോഡിൽ മാത്തുവയൽ പാലത്തിന് സമീപത്തെ പി ജയപ്രസാദിന്റെ വീട്ടിൽ. 23 പവൻ സ്വർണ്ണാഭരണങ്ങളും 2.5 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും മോഷണം പോയി. നഗരമധ്യത്തിൽ റോഡരികിൽ നടന്ന കവർച്ചയിൽ ഭയചകിതരായി നാട്ടുകാർ. ഇന്ന് വായനാ ദിനം. ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന PN പണിക്കരുടെ ജന്മദിനം. സ്കൂളുകളിലും വായനശാലകളിലും പ്രത്യേക പരിപാടികൾ. സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ മോർഫ് ചെയ്ത് നിർമ്മിച്ച സംഭവത്തിൽ വിറങ്ങലിച്ച് തയ്യേനിയിലെ ജനങ്ങൾ. കേസിൽ ചിറ്റാരിക്കൽ തയ്യേനി സ്വദേശികളായ 3 പേരെ പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. തെയ്യത്തെ വിൽപ്പന ചരക്കാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഉത്തര കേരള തെയ്യം അനുഷ്ഠാന സംരക്ഷണ സമിതി. വടക്കേ മലബാറിൽ ആചാരാനുഷ്ഠാനത്തോടെ തെയ്യത്തെ നെഞ്ചോടു ചേർക്കുന്നവരോടുള്ള അവഹേളനമാണിതെന്ന് തെയ്യം കലാകാരന്മാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Bag Bazar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur.